ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 5:1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവനു ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോൻ്റേതായിരുന്നു 3 വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവൻ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമിയോനും കൂടിയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദീ പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമിയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവപദ്ധതി എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം സഫലീകരിക്കുന്നത്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതികൾ വിവേചിച്ചറിഞ്ഞ് പ്രത്യേക ദൗത്യം പേറുന്ന ശിഷ്യരാകാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകനെ പോലെ, അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും പോലെ, നമ്മുടെ അയോഗ്യതയെക്കുറിച്ച് അവബോധമുള്ളവരായി നമ്മളിലും നമുക്ക് ചുറ്റുമുള്ളവരിലും ദൈവത്തിൻ്റെ അതിവിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയാനും ദൈവത്തിന് പ്രവർത്തിക്കാൻ അവൻ്റെ കരങ്ങളിലെ വിനീത ഉപകരണങ്ങളാകാനുമുള്ള വിളിയാണ് ഈ വായനകൾ. കൂടാതെ ഇന്നത്തെ വായനകൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു സത്യം ഇതാണ്: വ്യക്തികളെ തൻ്റെ ശിഷ്യരായും ശുശ്രൂഷകരായും പ്രവാചകന്മാരായും തിരഞ്ഞെടുക്കുന്നതിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെയും പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച സംഭവങ്ങളിലൂടെ ദൈവം അവരെ ഒരു പ്രത്യേക ദൗത്യത്തിനായി വിളിക്കുന്നതായിട്ടാണ് ഇന്നത്തെ 3 വായനകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കുന്ന നമ്മളിൽ നിന്ന് സഭ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച നമ്മുടെ സമർപ്പണവും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ആ ശിഷ്യത്വത്തോട് എത്രത്തോളം ചേർന്നു പോകുന്നതാണെന്ന് നാം നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കണം. സഭാചരിത്രം പരിശോധിച്ചാൽ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകിയിട്ടുള്ള നിരവധി വിശുദ്ധ ജീവിത മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ഈശോയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് കർമ്മലീത്ത മഠത്തിൽ ചേർന്നത് അവളുടെ 15-ാമത്തെ വയസ്സിലായിരുന്നു. കൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്നറിയപ്പെടുന്ന ആഗ്നസ് ബോയാജു ദൈവവിളി തിരിച്ചറിഞ്ഞ് ലൊറേറ്റോ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ ചേർന്നത് 17-ാമത്തെ വയസ്സിലായിരുന്നു. വിശുദ്ധ ഈൻ യുഗാൻ ദൈവവിളി ശ്രവിച്ച് പ്രായാധിക്യത്തിലെത്തിയവരെ ശുശ്രൂഷിക്കുന്നതിനും രോഗീ പരിചരണത്തിനുമായി അവളുടെ ജീവിതം ഉഴിഞ്ഞുവെച്ചത് 47-ാമത്തെ വയസ്സിലായിരുന്നു. ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചത് 35 വയസ്സിന് ശേഷം ഒരു യുദ്ധത്തിൽ മുറിവേറ്റ് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനികനായിരുന്നപ്പോഴാണ്. വിശുദ്ധ ഇഗ്നേഷ്യസിലൂടെയാണ്
പാരീസ് സർവകലാശാലയിലെ യുവ അധ്യാപകനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദൈവവിളി സ്വീകരിച്ച് ഈശോ സഭയിൽ ചേർന്ന് വൈദികനായതും തുടർന്ന് ഒരു മിഷണറിയായി ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നതും. ആദ്യ വായനയിലെ ഏശയ്യാ പ്രവാചകനെ പോലെ, രണ്ടാം വായനയിലെ പൗലോസ് ലീഗായെ പോലെ, സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വിശുദ്ധ പത്രോസിനെ പോലെ, ഈ വിശുദ്ധരെല്ലാവരും തങ്ങൾ അയോഗ്യരും പരിമിതരുമാണെന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു. ദൈവം തൻ്റെ കൃപയാൽ അവരുടെ എളിമ നിറഞ്ഞ മനസ്സിനെ അനുഗ്രഹിക്കുകയും തനിക്കായി അനേകരുടെ ജീവിതത്തെ പരിമപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. ഇന്നത്തെ ഒന്നാം വായനയിൽ യേശയ്യായും സുവിശേഷത്തിൽ പത്രോസും പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനുള്ള തങ്ങളുടെ അയോഗ്യത പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അവർ തങ്ങളുടെ അയോഗ്യത തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ ഉടനെ നമ്മൾ കാണുന്നത് ദൈവം അവരെ സമാശ്വസിപ്പിച്ച് ധൈര്യം പകരുന്നതും തൻ്റെ ദൗത്യനിർവാഹകരായി അവരെ തിരഞ്ഞെടുക്കുന്നതുമാണ്. ഇന്നത്തെ രണ്ടാം വായന വിവരിക്കുന്നത് മറ്റൊരു വലിയ അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. ഈ അപ്പോസ്തലനാണ് പൗലോസ് ലീഗ. അദ്ദേഹം തന്നെ തന്നെ കാണുന്നത് ദൈവത്തിൻ്റെ വിളിക്ക് അയോഗ്യനായിട്ടാണ്. അതിന് കാരണമായി പറയുന്നത് താൻ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചവനാണെന്നും അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനുമാണ് എന്നാണ്. യേശു പൗലോസിന് നൽകിയ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ വിവരിക്കുന്നത്, ഏറ്റവും ഒടുവിൽ അകാലജാതന എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി എന്നാണ്. ദൈവം തിരഞ്ഞെടുത്ത ഈ മൂന്ന് പേരെയും പ്രത്യേക ദൗത്യം നൽകി സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം അവർക്ക് തങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് ബോധ്യം നൽകിയതും അവരെ എല്ലാ കാര്യങ്ങളിലും ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പഠിപ്പിച്ചതും. ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് പോലെ യേശു പത്രോസിനോട് ആവശ്യപ്പെട്ടത് പത്രോസ് അനുസരിച്ചപ്പോൾ സംഭവിച്ച അഭൂതപൂർവമായ മത്സ്യക്കൊയ്ത്തായിരുന്നു യേശുവിൽ ദൈവത്തെ ദർശിക്കാനും ജീവിതം പൂർണ്ണമായി യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിട്ടുകൊടുക്കുവാനും പത്രോസിനെ പ്രാപ്തനാക്കിയത്. നമ്മുടെ ജ്ഞാനസ്നാനം മുഖേന നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്ന ഗലീലിയ കടലിനെ പരിചയപ്പെടാം. യഥാർത്ഥത്തിൽ ഇതൊരു കടലല്ല, വിശാലമായ തടാകമാണ്. ഗ്രീക്കിൽ ഗനാസറത്ത് എന്നും ലത്തീനിൽ തിബേരിയാസ് എന്നും ഈ തടാകത്തെ വിളിക്കുന്നു. ഈ ജലാശയത്തിന് 13 മൈൽ നീളവും 7.5 മൈൽ വീതിയുമുണ്ട്. ഈ തടാകത്തിൻ്റെ തീരങ്ങളിൽ യേശുവിൻ്റെ കാലത്ത് 13 നഗരങ്ങളുണ്ടായിരുന്നു. ഇവിടെ താമസിക്കുന്നവരുടെ പ്രധാന ഉപജീവന മാർഗം കടൽ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇതിൽ നിന്ന് ഈ ജലാശയം എത്രമാത്രം മത്സ്യനിബിഡമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ ദൈവീക ശക്തി വെളിപ്പെടുത്തുന്ന നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ് ഗലീലി കടൽ. ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്ന സംഭവം തന്നെ എടുക്കാം. യേശു പത്രോസിൻ്റെ വള്ളത്തിൽ കയറി വള്ളത്തെ തീരത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ ഒരു ജനാവലിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രബോധനം കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് മീൻ പിടിക്കാനായി വള്ളത്തെ തീരത്തിൽ നിന്ന് ആഴമുള്ള സ്ഥലത്തേക്ക് നീക്കാൻ ആവശ്യപ്പെട്ടു. യേശു ഒരു ആശാരിയായിരുന്നതിനാൽ മീൻപിടുത്തത്തിൽ വിദഗ്ധൻ പത്രോസ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷേ ആളുകളുടെ മുൻപിൽ മീൻപിടുത്തത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ അജ്ഞത വെളിപ്പെടാതിരിക്കുന്നതിനായിരിക്കാം പത്രോസ് ഇപ്രകാരം പറഞ്ഞത്, ഗുരു, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഒരുപക്ഷേ പത്രോസ് ഇതുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഈ കടലിൽ രാത്രി മാത്രമാണ് മത്സ്യങ്ങൾ ജലോപരിതലത്തിൽ കാണപ്പെടാറുള്ളത്. മാത്രമല്ല, തീരത്ത് യേശുവിനെ ശ്രവിക്കാൻ തിങ്ങിക്കൂടിയ പുരുഷാരത്തിൻ്റെ ആരവം ഉള്ള മീനിനെ കൂടി ഭയപ്പെടുത്തി അകറ്റി നിർത്തിയേക്കാം. എന്നാൽ പത്രോസ് യേശുവിനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പത്രോസിൻ്റെ ഈ വിധേയത്വവും വിശ്വാസ പ്രഖ്യാപനവുമാണ് അത്ഭുതകരമായ മീൻപിടുത്തം സാധ്യമാക്കിയത്. ഒരുപക്ഷേ പത്രോസിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ യേശു ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാകാം. പത്രോസ് വള്ളം ആഴത്തിലേക്ക് നീക്കി വലയിറക്കണമെന്ന് തന്നെയായിരുന്നു യേശു ആഗ്രഹിച്ചിരുന്നത്. പത്രോസ് യേശുവിനെ അനുസരിച്ചു. എന്നാൽ ഇത്തവണ കാലിയായ വലയ്ക്ക് പകരം
പത്രോസും അന്തർയോസും വലിച്ചത് കീറുവോളം മത്സ്യം നിറഞ്ഞ വലയായിരുന്നു. അതിനാൽ പങ്കാളികളായിരുന്ന സെബദീ പുത്രന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും അവർ വല വലിക്കാൻ സഹായം അഭ്യർത്ഥിച്ചു. ശമ്യോൻ പത്രോസ് സത്യം തിരിച്ചറിഞ്ഞു. തങ്ങൾക്ക് ലഭിച്ച മത്സ്യത്തിൻ്റെ പെരുപ്പം കണ്ട അവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന യേശുവിൽ ദർശിച്ചത് സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധിയും നിറസാന്നിധ്യവുമായിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ അഹന്തിയെയും സ്വാർത്ഥതയെയും കുറിച്ച് അവന് തിരിച്ചറിവ് ലഭിക്കുകയും താൻ പാപിയാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതേ തിരിച്ചറിവ് തന്നെയാണ് ഇന്നത്തെ മറ്റ് രണ്ട് വായനകളിലും നമ്മൾ കാണുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ദർശനത്തിൽ ദൈവമഹത്വം കണ്ട യേശയ്യ ഇപ്രകാരം പറഞ്ഞ് വിലപിക്കുന്നു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. യേശയ്യ 6:5. പൗലോസ് വിനയത്തോടെ ഇപ്രകാരം പറയുന്നു, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. 1 Cor 15:9. പത്രോസാകട്ടെ തന്നെ വിട്ടുപോകാൻ യേശുവിനോട് യാചിക്കുന്നു. യേശുവിൻ്റെ പാദത്തിങ്കൽ വീണുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ വളരെ ഹ്രസ്വമാണ്. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. 5:8. ഇന്നത്തെ 3 വിശുദ്ധ ഗ്രന്ഥ വായനകളും 3 വ്യക്തികൾക്കുണ്ടാകുന്ന അയോഗ്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവും അതിൻ്റെ ഏറ്റുപറച്ചിലുമാണ്. ഇതാണ് അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്നതും നമുക്ക് യേശുവിൻ്റെ വിളിയോട് എങ്ങനെ പ്രത്യുദ്ധരിക്കണമെന്നതിൻ്റെ ഉത്തമ മാതൃകയാക്കി അവരെ മാറ്റുന്നതും. പത്രോസ് എന്ന മുക്കുവൻ്റെ ഇനി അങ്ങോട്ടുള്ള ദൗത്യം പ്രഖ്യാപിക്കുന്നതിനുള്ള അവസരമായി ഈശോ ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം പത്രോസ് യേശുവിൽ ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ സ്വയം പാപം ഏറ്റുപറഞ്ഞ സുവിശേഷത്തിലെ ആദ്യ വ്യക്തിയായി പത്രോസ് മാറി. ഇതേ പത്രോസ് തന്നെയായിരുന്നു തന്നെ അനുഗമിക്കാൻ യേശു വിളിച്ച ആദ്യത്തെ അപ്പോസ്തലനും. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് തന്നെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. അതായത്, വള്ളം കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. 5:11. ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്നത് പ്രധാനമായും 3 സന്ദേശങ്ങളാണ്. 1, നമ്മുടെ പാപവും അയോഗ്യതയും തിരിച്ചറിഞ്ഞ് എളിമയോടെ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധി അനുഭവിച്ചറിയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് ദൗത്യമേൽപ്പിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരിലും എല്ലായിടത്തും അവൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നവരും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവരും എല്ലാ സാഹചര്യങ്ങളിലും അവന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണമെന്നുമാണ്. 2, നമ്മൾ ദൈവത്തോട് ആദരവ് പ്രകടിപ്പിക്കുന്നവരും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നവരുമാകണം. ശരിയായ ശരീരഭാഷ ഉപയോഗിച്ച് തന്നെ ദൈവത്തോടുള്ള ആദരവ് നമ്മൾ പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നന്നായി കുനിഞ്ഞ് ആചാരം ചെയ്തുകൊണ്ടും കുരിശു വരച്ച് സ്വയം ആശീർവദിച്ചുകൊണ്ടും സക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക തന്നെ വേണം. കൂടാതെ ദൈവവചനം ശ്രവിച്ചും ആരാധനയിലെ പ്രാർത്ഥനകളിലും ഗാനാലാപത്തിലും പൂർണ്ണമായി പങ്കുചേർന്നും നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തോടും ദൈവവചനത്തോടും ഭവനങ്ങളിൽ നമ്മൾ ആദരവ് പ്രകടിപ്പിക്കണം. ഭവനങ്ങളിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഭവനങ്ങളിൽ എല്ലാവരും കാണത്തക്ക വിധം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും വചനം വായിച്ചു കഴിയുമ്പോഴെല്ലാം ബഹുമാനത്തോടെ അതിനെ ചുംബിക്കുകയുമാണ്. ശരിയായ ദൈവഭക്തിയും ആദരവും സ്വാഭാവികമായും നമ്മളെ നയിക്കുന്നത് നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹാദരവിലേക്കാണ്. കാരണം അവർ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, അവരിൽ ദൈവം വാസമുറപ്പിച്ചിരിക്കുന്നു.
മൂന്ന്, നമ്മൾ ഓരോരുത്തർക്കും സഭയിൽ ഒരു സവിശേഷ ദൗത്യമുണ്ടെന്ന അവബോധത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്ത വിളികൾ നൽകിയിരിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായി അനന്യരും അതുല്യരും അതിവിശിഷ്ടരുമാണ്. അതിനാൽ മറ്റൊരാൾക്ക് പകരം വെക്കാനാവാത്ത സവിശേഷ ഉത്തരവാദിത്തമാണ് സഭയിൽ ഓരോരുത്തർക്കുമുള്ളത്. മാതാപിതാക്കൾ, പുരോഹിതർ, സന്യസ്തർ, അൽമായർ തുടങ്ങി വ്യത്യസ്ത ജീവിതാന്തസ്സിലുള്ള നമുക്ക് യേശുവിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും പ്രസരിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഇടവകയിലെ വിവിധ ശുശ്രൂഷകളിൽ പങ്കാളികളായിക്കൊണ്ടും നമുക്ക് ലഭിച്ച സവിശേഷ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ദൈവമഹത്വത്തിനായി ജീവിക്കാം. ആമേൻ.